إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم التائبون العابدون الحامدون السائحون الراقعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും നിലനിർത്തി ഈമാനോടെ തഖ്‌വയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സയ്യിദൽ അയ്യാമ യൗമുൽ ജുമഅ, ദിവസങ്ങളിൽ ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ച ദിവസമാണ്. വസയ്യിദ ഷുഹൂർ റമളാൻ, മാസങ്ങളുടെ നേതാവ് റമളാനുമാണ്. റമളാനിലെ ഒരു വെള്ളിയാഴ്ചയിൽ അവസാനത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊടുത്തു, നീ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബുൽ അഫ്വ ഫഅഫു അന്ന. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. തുഹിബുൽ അഫ്വ, മാപ്പിനെ നിനക്കിഷ്ടമാണ്, മാപ്പ് നൽകുന്നത് നിനക്കിഷ്ടമാണ്, അതുകൊണ്ട് ഫഅഫു അന്നീ, എന്നോട് നീ മാപ്പാക്കണമേ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഇത് പ്രാർത്ഥിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ എന്ന് പറയുമ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നമുക്ക് എന്ന് ആലോചിക്കണം. അല്ലാഹുവേ നീ അഫൂവാണ് എന്ന് അല്ലാഹുവിനോടാണ് പറയുന്നത്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പൂർണ്ണമായ ബോധത്തോടുകൂടി അല്ലാതെ പറയാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ തീർച്ചയായും അഫൂവാണ്, അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ?
പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരുപാട് നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഒരുപാട് സിഫാത്തുകൾ ഗുണവിശേഷണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അഫുവ് എന്ന അള്ളാഹുവിന്റെ ഇസ്മ, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവൻ എന്ന അള്ളാഹിന്റെ നാമം പരിശുദ്ധ ഖുർആനിൽ 5 സ്ഥലത്താണ് വന്നത്, 5 തവണ. അതിൽ 3 സൂറത്തു നിസായിലാണ്, 1 സൂറത്തു തൗബയിലാണ്, 1 സൂറത്തുൽ മുജാദലയിലാണ്. 5 സ്ഥലത്ത് ഖുർആനിൽ അഫുവ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇതിൽ 4 സ്ഥലത്ത് ഗഫൂർ എന്ന വാക്കിന്റെ കൂടെയാണ് അഫുവ് വന്നത്. മാപ്പാക്കുന്നവനും പൊറുക്കുന്നവനുമാണ് എന്നാണ്. ഒരു സ്ഥലത്ത് ഖദീർ എന്നതിൻ്റെ കൂടെയാണ് വന്നത്, അഫുവിന് ഖദീർ എന്നുമാണ് വന്നത്. ഈ 5 സ്ഥലങ്ങളും നമ്മൾ പരിശോധിക്കണം. ഈ 5 സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു അങ്ങേയറ്റം മാപ്പാക്കുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, പടപ്പുകൾക്ക് ഒരു നിലക്കും മാപ്പ് കൊടുക്കാത്ത നമ്മൾ റബ്ബിൽ നിന്നുള്ള എന്ത് മാപ്പിനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. സൂറത്ത് നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. സൂറത്ത് നിസായിലാണ് അള്ളാഹു 3 സ്ഥലത്ത് അള്ളാഹ് അഫുവാണ് എന്ന് പറഞ്ഞത്. ഒരു സൂറത്തിൽ 3 സ്ഥലത്ത് സ്വന്തം ഭാര്യയുമായി തെറ്റിനിന്ന് ഒരു നിലക്കും മാപ്പ് കൊടുക്കാതെ, അവളിൽ വന്നുപോകുന്ന ചെറിയ തെറ്റുകളെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവാതെ പള്ളിയിൽ വന്നിരുന്ന് കരഞ്ഞ് അള്ളാഹുമ്മ ഇന്നക അഫുവൻ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹ് പറയാണ്, വഹുവല്ലദി യഖ്ബലു തൗബത അൻ ഇബാദി, അള്ളാഹുവാണ് അവന്റെ അടിമകളിൽ നിന്ന് തൗബയെ സ്വീകരിക്കുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കണം. സൂറത്ത് പരിശുദ്ധ ഖുർആൻ അള്ളാഹ് പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മകളെ പറ്റി അപവാദം പറഞ്ഞ ഒരു കുടുംബം സിദ്ദീഖ് അക്ബറിന്റെ ചെലവിലെ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ മകളെ പറ്റി അപവാദം പറഞ്ഞ ആ കുടുംബത്തിന് ഇനി ഞാൻ ചെലവ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അള്ളാഹു തിരുത്തി. അള്ളാഹു പറഞ്ഞു, അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് താങ്കൾ കാണിക്കുന്ന നിലപാട് ശരിയല്ല, താങ്കൾ മാപ്പ് കൊടുക്കണം. ഫല്യഅഫു വല്യസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യണം. അലാ, താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അല്ലാഹു പുറത്തു തരുന്നതിനെ നിങ്ങൾക്കിഷ്ടല്ലേ? നിങ്ങൾ മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കാതെ നിങ്ങൾ അള്ളാഹിനോട് മാപ്പ് ചോദിക്കതിൽ എന്തർത്ഥമാണുള്ളത്? സഹോദരങ്ങളെ, തെറ്റി നിൽക്കുന്നവർ, അകന്നു നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ, സ്വന്തം രക്തങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവർ, ഏട്ടനും അനുജനും തമ്മിൽ, ആങ്ങളയും പെങ്ങളും തമ്മിൽ, വാപ്പയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു നിന്നിട്ട് ചെറിയ ഒരു തെറ്റിന് മാപ്പ് കൊടുക്കാതെ എപ്പോഴാ മാപ്പ് കൊടുക്കാൻ വിസമ്മതിക്കുക? നമ്മളെടുത്തല്ല തെറ്റ്, അവൻ്റെ അടുത്താണ് തെറ്റി എന്ന് അറിയുമ്പോഴാണ് ശരി, അപ്പോഴാണല്ലോ മാപ്പ് കൊടുക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ അടുക്കലല്ല തെറ്റ്, അവൻ്റെ അടുക്കലാണ് തെറ്റ്. അതറിഞ്ഞുകൊണ്ട് മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കാതെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ, മാപ്പ് കൊടുക്കാതെ, കഠിന ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ച് വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളി, അതിനോട് പറയണ്ട എന്ന് പറയുന്ന ചില ആളുകളുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ എത്ര കരഞ്ഞിട്ടും, എത്ര നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടും, മുഖത്തുകൂടി കണ്ണിൽ നിന്ന് കണ്ണിനീര് വന്ന് നീളമുള്ള താടി രോമങ്ങളിലൂടെ അത് ഉറ്റുവീണാൽ പോലും അള്ളാഹു കബൂൽ ചെയ്യൂല, അള്ളാഹു തട്ടിമാറ്റും. പടപ്പുകൾക്ക് മാപ്പ് കൊടുക്കാതെ പടച്ചവനോട് മാപ്പ് ചോദിക്കണ്ട. അള്ളാഹു അഫുവാണെന്ന് ബോധ്യപ്പെടണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങൾ ഏതാണ്, വിഷയങ്ങൾ ഏതാണെന്ന് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ് നമ്മൾ, ഖേദിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്താ കാരണം? മനുഷ്യനെ അള്ളാഹ് പഠിച്ചു, മനുഷ്യവർഗത്തെ പഠിച്ചു. ആദ്യത്തെ മനുഷ്യനെ ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് തൗബ ചെയ്യാനാ. നിസ്കരിക്കാനും നോമ്പ് വൽക്കാനും സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനൊന്നല്ല. ആദം നബിക്ക് അള്ളാഹു ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്,
വതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ, തന്റെ റബ്ബിൽ നിന്ന് ചില പദങ്ങൾ ഏറ്റെടുത്ത് പഠിച്ചു. ആദം നബിക്ക് അള്ളാ പഠിപ്പിച്ചു കൊടുക്കുക. ആരാ ആദം നബി? സാധുവായൊരു മനുഷ്യൻ. നേർവടിക്ക് നടത്താൻ വാപ്പല്ല, ഉമ്മല്ല, ഉസ്താദുമാരില്ല, ആരുമില്ല, കാരണവന്മാരില്ല, ആരുമില്ലാത്ത സാധുവായൊരു മനുഷ്യൻ, മനുഷ്യവർഗത്തിലെ ആദ്യത്തെ മെമ്പർ. അദ്ദേഹത്തിന്റെ ഭാര്യയും നമ്മളെ വാപ്പയും നമ്മളെ ഉമ്മയും. സഹോദരങ്ങളെ വാപ്പാക്ക്, നമ്മളെ ഉമ്മാക്ക്. അള്ളാഹു ആദ്യം പഠിപ്പിച്ചു കൊടുക്ക തൗബ ചെയ്യാനാ. ആദ്യത്തെ മനുഷ്യൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് തൗബ ചെയ്യാനാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങളോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അക്രമം ചെയ്തു പോയിട്ടുണ്ട്. നീ പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ, നീ മാപ്പാക്കിയിട്ടില്ലെങ്കിൽ, നീ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും പടച്ചവനെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ തോറ്റു പോകാതിരിക്കാനാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാനാണ് തൗബ ചെയ്യേണ്ടത്. ഇത്രകാലം ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് ഈ ജീവിതം പരാജയമായി പോയാൽ അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് വിജയിച്ചവൻ. ആ സൂറത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു, അങ്ങനെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥനയാണ് ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. റബ്ബിഗ്ഫിർ വർഹം, അല്ലാഹുവേ മാപ്പാക്ക്, നീ എനിക്ക് പൊറുത്തുകൊണ്ട പടച്ചോനെ. വഅന്ത ഖൈറുർ റാഹിമീൻ, നീ അങ്ങേയറ്റം പൊറുക്കുന്നവരിൽ, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവരിൽ കാരുണ്യവാനാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു നഷ്ടമാവരുത്, അതിനെ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു മനുഷ്യൻ ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത തൗബ ചെയ്യാനാണ്. എന്താ കാരണം? ഖുർആനിൽ 80 തവണ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞ വാക്കാണ് തൗബയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. താബ, താബു, തൗബത്ത് തുടങ്ങി തൗബയുമായി ബന്ധപ്പെട്ട വാക്കുകളെ 80 തവണ ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. കാരണം, ഒരു വലിയ ദുരന്തത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ നാട്ടിൽ ഒരു ദുരന്തം നടന്നാൽ ആ ദുരന്തത്തിൽ നമ്മൾ വേദനിക്കാറുണ്ട്. ഒരു അപകടം നടന്നാൽ ആ അപകടത്തിൽ നമ്മൾ വേദനിക്കാറുണ്ട്. കാരണം എന്താണ്? പടച്ചവനെ ആ കുടുംബത്തിനിനി ആരാണ്? ആ കുടുംബത്തിന്റെ നാഥനാണ് അപകടത്തിൽ മരിച്ചത്. ആ കുടുംബത്തിന്റെ നെടുന്തൂണാണ് പട്ടിണി നെടുന്തൂണാണ് ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. പടച്ചവൻ അവർക്കിനി ആരാണ് എന്ന് നമ്മൾ വിലപിക്കാറുണ്ട്. സഹോദരങ്ങൾ, അല്ല പറയാണ് എങ്കിൽ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്ന ദുരന്തമാണ്. ഇവർ ദുരന്തങ്ങളിൽപ്പെട്ടവർ, അപകടങ്ങളിൽപ്പെട്ടവർ. അവരാരായിരുന്നാലും അവർക്കൊക്കെ ഏതെങ്കിലും രൂപത്തിൽ രക്ഷാമാർഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞവർ പിന്നീട് സന്തോഷിച്ച് ചിരിച്ചാനന്ദിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. വേവലാതിപ്പെട്ടവരും പൊട്ടിക്കരഞ്ഞവരും പിന്നീട് സന്തോഷിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ കഷ്ടപ്പെടുന്നവന്റെ, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഒരാളും ഏറ്റെടുക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ഓർത്താണ് സഹോദരങ്ങളെ തൗബ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളും ചെയ്ത പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കുകയില്ല. ഒരാളും ഏറ്റെടുക്കൂല. ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വഹിക്കാൻ, ഏറ്റെടുക്കാൻ ഒരാളുമില്ലാത്ത ദിവസം. വഇൻ തദു മുസ്കലത്തുൻ ഇലാ ഹിംലിഹാ, നാളെ പരലോകത്ത് തെറ്റാകുന്ന ഭാരവുമായി ചെല്ലുമ്പോൾ നമ്മൾ വിളിക്കും, എന്റെ കുറച്ച് പാപങ്ങളൊന്ന് ഏറ്റെടുക്കോ, വഹിക്കുമോ എന്ന്. അല്ലാഹ് പറയാണ്, ലായുഹമ്മൽ മിൻ ഹുഷൈ, ഒരൽപ്പം പോലും ഒരാൾ ഏറ്റെടുക്കൂല. വലൗകാനദ കുർബ, നിങ്ങൾ വിളിച്ചത് നിങ്ങളുടെ സ്വന്തം രക്തത്തെയാണെങ്കിൽ പോലും, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണെങ്കിൽ പോലും, നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റെടുക്കാൻ ഒരാളും തയ്യാറാകാത്ത ദിവസമുണ്ട്. ആ ദിവസത്തെ ഓർക്കുക. അതിനുവേണ്ടിയാണ് തൗബ ചെയ്യേണ്ടത്. സ്വന്തം വാപ്പ, സ്വന്തം മക്കൾ, പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ്, ഒരാൾ പോലും നാളെ പരലോകത്ത് നമ്മുടെ ഒരു തെറ്റ് ഏറ്റെടുക്കൂല, വഹിക്കാൻ തയ്യാറാകൂല. നാളെ പരലോകത്ത് വരുമ്പോ അല്ല പറയാണ്, തെറ്റുകൾ ചെയ്തത് കാണുമ്പോ, കാണുന്ന സമയത്ത് നമ്മൾ പറയും, എത്രേ വലൗ അന്ന ലികുല്ലി നഫ്സിൻ മാ ഫിൽ അർളി ലഫ്തദൌ ബിഹി, ഈ ദുനിയാവിൽ ഉള്ളത് മുഴുവനും പകരം തരാം, ദുനിയാവിലുള്ളത് മുഴുവനും പകരം നൽകാം, എന്നിട്ടെങ്കിലും എന്നെ മാനം കെടുത്തരുത്. ദുനിയാവിൽ മാനം കെടാതിരിക്കാൻ സമ്പാദ്യങ്ങൾ മുഴുവനും കൊടുത്തവരുണ്ട്, ട്രാപ്പുകളിൽ, കെണികളിൽ പെട്ടവരുണ്ട്. അതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. പല ട്രാപ്പുകളിലും,
പല കെടികളിലും ചെന്നപ്പെട്ടിട്ട് വിലപേശിയിട്ട് കോടികളും ലക്ഷങ്ങളും സമ്പാദ്യങ്ങളും മുഴുവനും കൊടുത്തവരുണ്ട് ദുനിയാവിൽ. എന്താ കാരണം? ആ ചെയ്തു പോയ തെറ്റ് അത് നാട്ടുകാരറിയരുത്, വീട്ടുകാരറിയരുത്, കുടുംബങ്ങൾ അറിയരുത് എന്ന് കരുതിയിട്ട് ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട് അല്ലേ സഹോദരങ്ങളെ. എങ്കിൽ നാളെ പരലോകത്ത് രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത തിന്മകൾ അല്ലാഹു വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ ലോകർക്ക് മുന്നിൽ മാനം കെടാതിരിക്കാൻ നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹു പറയാ ഒരു മനുഷ്യൻ ആഗ്രഹിക്കും. ഈ ആയത്തിന്റെ തഫ്സീർ ഖുർആനിൽ മൂന്ന് നാല് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് ഭൂമിയുണ്ട്, ആ രണ്ട് ഭൂമിയും ഈ മനുഷ്യന്റെ പേരിലാണെന്ന് കരുതാ, എങ്കിൽ അതുപോലും അവൻ പകരം കൊടുക്കും പരലോകത്ത് അവൻ ചെയ്ത തെറ്റ് വെളിപ്പെടാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. വേറെ ഒരു ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് രണ്ട് ഭൂമിയുണ്ട് ഒരാളെ പേരിൽ, ഇതേപോലെയുള്ള വേറൊരു ഭൂമി, ആ ഭൂമിയിലുള്ള വസ്തുക്കൾ മുഴുവനും ദഹബാണ്, സ്വർണമാണെന്ന് കരുതാ. ഈ ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട്, ഈ കാണുന്ന വസ്തുക്കളൊക്കെ സ്വർണ്ണാണെന്ന് കരുതാ, എങ്കിൽ അതുപോലും പകരമായി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടണം, മാനം കെടാതിരിക്കണം എന്നവൻ ആഗ്രഹിക്കുമെന്ന. അത്രമാത്രം ഗൗരവമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അവിടെ മാനം കെടാതിരിക്കാനാണ്, പിടിക്കപ്പെടാതിരിക്കാനാണ് തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തൗബ കിട്ടുമെന്ന് സംശയിക്കണ്ട, നമുക്ക് എല്ലാം നൽകിയ റബ്ബ് നമ്മളെ തൗബ സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുക. അല്ലാഹ് പറയാണ് നബ്ബി ഇബാദി എന്റെ അടിമകൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നി അനൽ ഗഫൂറു റഹീം, ഞാൻ അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനും പൊറുത്തു കൊടുക്കുന്നവനുമാണെന്ന് പറയണം. അങ്ങനെയാണ് എന്റെ അടിമക്ക് എന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ, അല്ലാഹു രാത്രിയിൽ കൈനീട്ടും. ആ കൈ നീട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ലിയത്തൂബ മുസി അന്നഹാർ, മുസി ഉന്നഹാർ, പകലിൽ തിന്മ ചെയ്തൊരു മനുഷ്യന് പുറത്തു തരാൻ അള്ള തയ്യാറാണെന്ന് പറഞ്ഞ് അള്ള കൈ നീട്ടും. വയബസുത്തു യദഹു ബിന്നഹാർ ലിയത്തൂബ മുസി അല്ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്ത, രാത്രിയുടെ ഇരുട്ടിൽ തെറ്റ് ചെയ്ത മനുഷ്യന് പുറത്തു കൊടുക്കാൻ, തൗബ സ്വീകരിക്കാൻ അള്ളാഹു പകൽ തയ്യാറായി കൈനീട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു റബ്ബിലേക്ക് കൈ ഉയർത്താൻ നമുക്ക് മനസ്സ് തോന്നുന്നില്ലെങ്കിൽ, ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞൊരു തെറ്റ് കണ്ണീരോടുകൂടി ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന സമൂഹം എങ്ങനെയായിരുന്നു? അവർ തിന്മകൾ മാത്രം ചെയ്തവർ, വ്യഭിചരിച്ച് കള്ളുകുടിച്ച് യുദ്ധം ചെയ്ത് നടന്നവർ, തിന്മകൾ മാത്രമുള്ളവർ. അവർ തൗബ ചെയ്തു മടങ്ങി. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു, തിന്മകളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ല എന്ന് പറഞ്ഞ് അവർ കേവിച്ചു മടങ്ങി. അതാണ് ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായത്. ലോകത്തിന് മാതൃകയായി, ഇനി അങ്ങനെ ഒരു സമൂഹം ലോകത്തില്ല എന്തുകൊണ്ട് മാതൃകയായി അവർ തൗബ ചെയ്ത് മടങ്ങിയതാണ്. ജീവനോടുകൂടി സ്വന്തം മക്കളെ കുടിച്ചു മൂടിയവർ, ജാഹിലിയത്തിൽ കുടിച്ചു മൂടിയവർ ആയത്തിറങ്ങിയപ്പോ ചോദ്യം ചെയ്യപ്പെടും, ബി ഐദം ബിൻകുതിലസ്, എന്തൊരു തെറ്റ് ചെയ്തിട്ടാണോ, നിന്നോട് എന്ത് പാപമാണ് നിന്റെ മകളി ചെയ്തത്, എന്തിനാണ് ആ പെൺകുട്ടിയെ കുടിച്ചു മൂടിയതെന്ന് ചോദിക്കുമ്പോ നീ എന്ത് മറുപടി പറയും? ഓരോ വീട്ടിന്റെ മുന്നിലും കൊച്ചു കൊച്ചു കബറുകൾ ഉണ്ടായിരുന്നു ജീവനോടുകൂടി പെൺകുട്ടികളെ കുടിച്ചു മൂടിയവർ. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് റസൂലെ എന്ന് റസൂലിന്റെ മുന്നിൽ വന്ന് ഏറ്റു പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുകയാണ്. അവർക്ക് പേടിയായിരുന്നു, ബേജാറാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് നമുക്കില്ലാതെ പോയത് അതാ, തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ളൊരു വേദന, ചെയ്തു പോയല്ലോ പടച്ചോനെ എന്നൊരു ചിന്ത നമുക്ക് വരാതിരിക്കുകയാണ്. റസൂലുള്ള വളർത്തിക്കൊണ്ടുവന്ന സമൂഹം അങ്ങനെയാണ്. ഏതൊരു ചെറിയ തെറ്റാവട്ടെ, വലിയ തെറ്റാവട്ടെ, ഏത് തെറ്റുകളാണെങ്കിലും തൗബ ചെയ്യണം. അവർ മറച്ചുവെച്ചില്ല തെറ്റുകൾ, പിടിക്കപ്പെടുമെന്നറിയും. ദുനിയാവിൽ ഹദ്ദ് സ്വീകരിക്കേണ്ട തെറ്റുണ്ടാകും, ദുനിയാവിൽ ഹദ്ദ് സ്വീകരിക്കേണ്ട തെറ്റുണ്ടാകും, ദുനിയാവിൽ കഫാറത്ത് ചെയ്യേണ്ട തെറ്റുണ്ടാകും. അത് ആളറിയാതിരിക്കാൻ പറ്റൂല. ഇസ്ലാമിക ഭരണകൂടത്തിൽ വ്യഭിചരിച്ച ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വ്യഭിചരിച്ച പെണ്ണിനെ എറിഞ്ഞു കൊല്ലണം, അതാണ് നിയമം, എറിഞ്ഞു കൊല്ലണം, എന്നെ എറിഞ്ഞു കൊല്ലണം റസൂലെ എന്ന് പറഞ്ഞു വന്നു. റസൂൽ പറഞ്ഞു, പെണ്ണേ,
നിനക്ക് തോന്നിയതായിരിക്കും, നീ ചെയ്തിട്ടുണ്ടാവൂല. മടക്കാൻ ശ്രമിച്ച റസൂലെ, ആ പെണ്ണ് പറഞ്ഞു, അല്ല റസൂലെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. റസൂല പറഞ്ഞു, എങ്കിൽ നീ പോയിട്ട് പിന്നീട് വാ. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ ഗർഭിണിയാണ്, വ്യഭിചാരത്തിൽ ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞുകൊല്ലണം റസൂലെ. റസൂല പറഞ്ഞു, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് നിരപരാധിയാണ്, കൊല്ലാൻ പറ്റൂല, പ്രസവിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. പ്രസവിച്ച ദിവസം ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഹദ് എടുക്കണം, കൊല്ലണമെന്ന് പറഞ്ഞു, എറിഞ്ഞു കൊല്ലണം. റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണെ, നിന്നെ ഇപ്പോൾ ശിക്ഷ എടുത്താൽ ഈ കുഞ്ഞിന് ആര് മുല കൊടുക്കും? ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അവർ പറഞ്ഞു, വ്യഭിചാരിയായി ഞാൻ മരണപ്പെട്ടു പോയാൽ നരകശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ വ്യഭിചാരവും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വല്ല തിന്മയും ചെയ്താൽ നരകത്തിൽ നഗ്നകളായി നരകാഗ്നിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തപ്പെട്ട് നഗ്നകളായി നരകത്തിയിലേക്ക് വരുന്ന ഭീകരമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ രാവും പകലും സത്യമാണെങ്കിൽ, ഈ സൂര്യനും ചന്ദ്രനും സത്യമാണെങ്കിൽ, നരകവും നരകശിക്ഷയും സത്യമാണെന്ന് എനിക്കറിയാം. ശിക്ഷ എടുക്കണം റസൂലേ. ആ പെണ്ണ് തിരിച്ചുപോയിട്ട് പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കയ്യിൽ റൊട്ടിക്കഷ്ടം കൊടുത്തിട്ട് വരികയാണ്. ആ റൊട്ടിക്കഷ്ടം കൊടുത്തിട്ട് പറഞ്ഞ കാണിച്ച് റസൂൽ പറയാം, റസൂൽ, എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്, ഇനി എന്നെ മടക്കി അയക്കരുത്. റസൂൽ ശിക്ഷയെടുത്തു. ശിക്ഷയെടുത്തപ്പം ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ചപ്പോ ചില ആളുകൾ തട്ടിയിട്ട് വൈഹക് ഒരു വ്യഭിചാരിപ്പെണ്ണിന്റെ രക്തം മോശം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഇത് കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണി ചുമന്നു. റസൂല് പറഞ്ഞു, ലക്കത്താപത്ത് തൗബതൻ, നിങ്ങൾക്കറിയോ ആ പെണ്ണ് ചെയ്തത് വല്ലാത്തൊരു തൗബയാണ്. ആ പെണ്ണ് ചെയ്ത തൗബ, ഈ മദീനയിലെ 70 പുരുഷന്മാർ, മദീനയിലെ 70 പുരുഷന്മാർ ഒരുമിച്ച് തൗബ ചെയ്താൽ പോലും ഈ പെണ്ണിന്റെ തൗബക്ക് തുല്യമാവില്ല. സഹോദരങ്ങളെ, എന്താണ് അതിന്റെ കാരണം? നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയാണ്. ഏറുകൾ കൊണ്ട് രക്തം തെറിച്ച് മരണപ്പെടുന്നതിന് അവർ ഭയപ്പെടുന്നില്ല. കാരണം ഇതിനേക്കാൾ ഭീകരമായൊരു ശിക്ഷയാണ്. മരണവുമില്ല, ജീവിതവുമില്ലാത്ത നരകമുണ്ടെന്ന ബോധ്യമാണ് സഹോദരങ്ങളെ തൗബ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കൂ, ചെറുതാവട്ടെ വലുതാവട്ടെ തൗബ ചെയ്തവരെ കഥയാണ് പറയുന്നത്. മഹാനായ മൂസാ നബിക്ക് ഒരാഗ്രഹം അള്ളാനെ കാണണമെന്ന്. അദ്ദേഹം ഒരു പ്രകാശം വന്നപ്പോഴേക്ക് ബോധം കെട്ടുവീണു. ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നീ തുബുത്തു, ഞാനിതാ തൗബ ചെയ്യാണ്, തുബുത്തു ഇലൈക്ക, സുബ്ഹാനക്ക തുബുത്തു ഇലൈക്ക. ചെറിയൊരു തെറ്റാണ്. ഹഫ്സാ ബീവിയും ആയിഷാ ബീവിയും സൈനബ് റളിയല്ലാഹുവാൻഹ വീട്ടിലെ വീട്ടിൽ നിന്ന് റസൂല് തേൻ കുടിച്ചു വന്നപ്പോൾ നടന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. ഒരു ചെറിയ പ്രശ്നം, സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നം. അല്ലാഹ് പറഞ്ഞു, ഇൻ തത്തൂബ ഇലല്ലാഹി ഫഖദ് സഖത്ത് ഖുലൂബുക്കുമ. ഹൃദയങ്ങൾ തെറ്റിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ട്. അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് ഗുണം. കഅബയുണ്ടാക്കി, കഅബ പടുത്തുയർത്തി, മക്കയിലെത്തി, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുമെത്തി. ഹജ്ജിന് കോടാനുകോടി മനുഷ്യന്മാരാണ്, ഹജ്ജിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഹറമിലുള്ളത് റമദാനിലെ ഉംറക്ക് വേണ്ടി. അരിനാ മനാസിക്കന വതുബ് അലൈനാ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇബാദത്ത് ഹജ്ജിന്റെ ഉംറയുടെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങളെ തൗബ സ്വീകരിക്കണമേ. 40 വയസ്സായ മനുഷ്യൻ നിർബന്ധമായും തൗബ ചെയ്ത് തുടങ്ങണമെന്ന് ഖുർആൻ പറഞ്ഞു. 40 വയസ്സുകാരന്റെ പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെ കാണാം, ഇന്നി തുബുത്തു ഇലൈക്ക വ ഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സായ മനുഷ്യൻ അവന്റെ പ്രാർത്ഥന ഖുർആനിൽ അല്ലാഹ് പറയാ. നമുക്ക് 40 വയസ്സ് വരെ ആയുസ് എന്ന പടച്ചോൻ പറയാണ്. 40-ാമത്തെ വയസ്സിൽ അവന് പ്രാർത്ഥിക്കും, ഞാനിതാ മിനിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, ഇനി എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം പടച്ചോനെ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ തൗബ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവർ അല്ലാഹു അങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തൊരു തെറ്റ്, പടച്ചോൻ എന്നെക്കുറിച്ച് മോശമായ ധാരണ വെച്ചിട്ടുണ്ടോ, അല്ലാഹു എന്റെ അടിമകളെ എന്ന് വിളിച്ചത്. നന്മകൾ മാത്രം ചെയ്യുന്നവരല്ല, ലാ തക്കന തൂമിൻ റഹ്മത്തില്ലാ,
യാ ഇബാദിയ അല്ലദീന അസ്റഫു, കണക്കില്ലാത്ത തെറ്റുകൾ ചെയ്തവരെ എന്നോട് എന്റെ റബ്ബ് പൊറുക്കുമോ എന്ന് ചിന്തിക്കുന്നവർ രാവും പകലും എന്റെ ഒരു ആയുസ് മുഴുവനും തിന്മകൾ മാത്രമാണ് എന്ന് പോലും വിചാരിക്കുന്ന മനുഷ്യനോട് അല്ലാഹ് വിളിച്ചു, എന്റെ പൊന്നു അടിമകളെ നിങ്ങൾ നിരാശപ്പെടേണ്ട, ലാ തക്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന വല്ലാത്ത ഒരു പ്രതീക്ഷയുടെ വാക്കാണ് സഹോദരങ്ങളെ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തയ്യാറാണ് പൊറുത്തു തരാൻ, അല്ലാഹുക്ക് ഇഷ്ടമാണ് പൊറുക്കുന്നത്, മാപ്പ് കൊടുക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. തുഹിബുൽ അഫ്വ, മാപ്പിനെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ മാപ്പിലല്ലേ സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന നെറികേടുകൾ തിന്മകൾ കാരണമെങ്ങാനും അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഒരു നിമിഷ നേരം പോലും ഈ ദുനിയാവ് ഉണ്ടാകില്ല സഹോദരങ്ങളെ. അത്രമാത്രം തിന്മകളാ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. അല്ലാഹ് പറയാണ് വയഅഫു അൻ കസീർ, മിക്കതും അല്ലാഹു മാപ്പ് കൊടുക്കുകയാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു രംഗം ഒരു ഖുദ്സിയായ ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ ഇരുന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്, തൗബ ചെയ്യാണ്. അപ്പോ മലക്ക് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇന്നാൽ ഇന്ന മനുഷ്യൻ ഇതാ കരഞ്ഞുകൊണ്ട് പൊറുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്, ഒരുപാട് തിന്മ മാത്രം ചെയ്തവനാണ്, എന്താണ് ഓന്റെ കയ്യിൽ ഓന്റെ വിഷയത്തിലെ നിലപാട്? അല്ലാഹ് പറയും, ഓന് തിന്മകളൊക്കെ ചെയ്തവനാണെങ്കിലും അവൻ എന്നോട് പറഞ്ഞല്ലോ ചെയ്തത്, ചെയ്ത തെറ്റ് എന്റെ മുന്നിൽ നേറ്റ് പറഞ്ഞല്ലോ, പൊറുത്തു കൊടുക്കണം, പൊറുത്തു കൊടുക്കണം, അതാണ് എന്റെ നിലപാട് എന്ന് പറയും. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ മലക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം വീണ്ടും അതേ മലക്ക് ഈ മനുഷ്യനെ പറ്റി പറയും, പണ്ട് നമ്മൾ പൊറുത്തു കൊടുത്ത ആ മനുഷ്യനല്ല വീണ്ടും ഇതാ തെറ്റ് ചെയ്തിരിക്കുകയാണ്, തെറ്റ് ആവർത്തിച്ച് ചെയ്തിട്ട് വീണ്ടും അവനിതാ പൊറുക്കണം, മാപ്പ് നൽകണം എന്ന് ആവർത്തിച്ച് പറയാണ്. എന്താണ് ചെയ്യുക, എന്താണ് അവന്റെ നിലപാട്? അപ്പൊ അല്ല പറയുന്ന വാക്കുണ്ട്, അവന് പൊറുത്തു കൊടുക്കണം, കാരണം പൊറുത്തു തരാൻ അവനൊരു റബ്ബുണ്ടെന്ന ബോധം അവനുണ്ടല്ലോ, അവന്റെ പാപങ്ങൾ പൊറുത്തു തരാൻ അവനൊരു റബ്ബ് ഞാനുണ്ട് എന്ന ഒരു ബോധം അവനുണ്ടല്ലോ, അതുകൊണ്ട് അവന് പൊറുത്തു കൊടുക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ്, ഗാഫിരു ദംബി വഖാബിലു തൗബ്, പൊറുക്കുന്ന റബ്ബ്, തൗബ സ്വീകരിക്കുന്ന റബ്ബ്. റബ്ബിനെ കുറിച്ച് ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. മലക്കുകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കും ആർക്ക് വേണ്ടി എന്നറിയോ? ഫഗ്ഫിറു ലില്ലദീന താബു, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വിഭാഗം ആരെന്നറിയുമോ? ഫഗ്ഫിറു ലില്ലദീന താബു, തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന? അവർ പറയും, അല്ലാഹുവേ ഇവർക്ക് പൊറുത്തു കൊടുക്കണം പടച്ചോനെ, അവരെയും അവരെ കുടുംബങ്ങളെയും അവരുടെ ഇണകളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണമേ, നരകശിക്ഷയിൽ നിന്ന് അവരെ കാക്കേണമേ എന്ന് മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യണം, കാത്തിരിക്കരുത്. കാരണം എന്താ? നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അറിയില്ല, എപ്പോഴാണ് നമ്മളെ മരണമെന്നറിയില്ല. ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ കരീബ്. ഒരു തിന്മ ചെയ്തു, പെട്ടെന്ന് തൗബ ചെയ്യാ, ഫഉലായിക യതൂബുല്ലാഹു അലൈഹിം, അവരെ തൗബ അല്ലാഹ് സ്വീകരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് തൗബ ഇല്ല. ലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിഹാത്ത് ഹത്താ ഇദാ ഹദറ അഹദഹും അഹദഹു മൗത്ത്, മരിക്ക മരണം ഹാജറാകുന്നത് വരെ തൗബയൂല. അങ്ങനെ മരണം ഹാജിറായി, മരിക്കുകയാണെന്ന് കാണുകയാണ്, മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടവരൻ പറയും, ഇന്നി തുബുത്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് ചില ആൾക്കാർ പറയും. മരണത്തെ മുന്നിൽ കാണുന്ന ഒരു അപകടത്തിൽപ്പെട്ട്, ഒരു ദുരന്തത്തിൽപ്പെട്ട് പെട്ടെന്ന് കുടഞ്ഞു വീണ് മലക്കുകളെ കണ്ട് മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ മനുഷ്യന്മാർ തൗബക്ക് തയ്യാറാകും. അല്ല പറയാണ് വലല്ലദീന യമൂത്തൂന വഹും കുഫാർ, കാഫിറായിട്ടായിരിക്കും എന്റെ മരണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഓതി വെച്ചത് സൂറത്ത് തൗബയിലെ ആയത്താണ്, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന, അത്തായിബൂന തൗബ ചെയ്യുന്നവർ, അൽ ആബിദൂന അല്ലാഹുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യുന്നവർ, അൽ ഹാമിദൂന അല്ലാഹുവിന് ധാരാളമായി സ്തുതിക്കുന്നവർ, അസായിഹൂന നോമ്പനുഷ്ഠിക്കുന്നവർ, അർറാഖിഊന സാജിദൂന സുജൂദും റുക്കുഉം ചെയ്യുന്നവർ, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ, ദീനി ദഅ്‌വാ രംഗത്ത് സജീവമായവർ, നന്മ ഉപദേശിച്ച് തിന്മയെ തടയുന്നവർ, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, അല്ലാഹു വെച്ച അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക്, വബശ്ശിരിൽ മുഅ്മിനീൻ,
അങ്ങനെയുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. എങ്ങനെ തൗബ ചെയ്യേണ്ടി ആൾക്കാർക്ക് അറിയില്ല. എങ്ങനെ തൗബ ചെയ്യേണ്ടി? തൗബ എന്ന് പറയുന്നത് ഒരു സമ്മേളനമല്ല, ദിക്ര ദുആ തൗബ സമ്മേളനമല്ല. 27-ാം രാവിലും 25-ാം രാവിലും 29-ാം രാവിലും പാടത്തും പറമ്പിലും മൈതാനത്തും സമ്മേളനത്തിലും സ്ത്രീകളും പുരുഷന്മാരും ഒഴുകിച്ചെന്ന് സമ്മേളന പന്തലുകളിൽ ഇരുന്ന് ചെയ്യേണ്ടതല്ല. ആ ഒറ്റയിട്ട രാവുകളിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇഴ്ത്തിക്കാഫിരിക്കേണ്ടവരാണ്, എന്നിട്ട് റബ്ബിനോട് ഖേദിച്ചു മടങ്ങേണ്ടവരാണ്. ഏറ്റവും സ്വകാര്യമായ ഇബാദത്താണ് തൗബ. അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാകാൻ കാരണം എന്താ? ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ആ ആദർശത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം അവർ തൗബ ചെയ്യും, പള്ളിയിലച്ഛനോട് ചെന്നിട്ട് പുരോഹിതന്റെ മുന്നിൽ തൗബ ചെയ്യും. ഇന്ന് ചില പുരോഹിതന്മാരെ തേടി പോവുകയാണ് മനുഷ്യന്മാര്. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ടാണ് അവർ തിരിച്ചു പോരുന്നത്. പിറ്റേ ദിവസം പത്രം എഴുതും, 10,000 പശ്ചാത്താപം കിട്ടി, സായുജ്യമടങ്ങി മടങ്ങിയെന്ന്, തൗബ കിട്ടി സായുജ്യമടങ്ങി മടങ്ങിയെന്ന്. ഇവിടെ നിന്ന് സമ്മേളന സ്ഥലങ്ങളിൽ നിന്ന് പന്തലുകളിൽ നിന്ന് അവിടേക്ക് വിളിക്കുകയാണ്, പോസ്റ്ററുകൾ വരികയാണ്. സഹോദരങ്ങളെ, അതല്ല, അത് ഈ നേരത്തെ പറഞ്ഞ പള്ളിയിലച്ചന്റെ തൗബയുള്ള തൗബ പോലെയുള്ള തൗബയാണ്. മറിച്ച് തൗബ സ്വകാര്യമായ ഇബാദത്താണ്, ഏറ്റവും സ്വകാര്യമായ ഇബാദത്ത്. ദക്കറല്ലാഹു ഖാലിയൻ വഫാദത് ഐനാഹു, ഒറ്റയ്ക്കിരുന്ന് വാതിലടച്ച് കുത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ ഖേദിച്ചു പറയാൻ, അല്ലാഹുവേ ഞാൻ ഇന്നാൽ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചോനെ, നീ എനിക്കത് പൊറുത്തു തരണം. പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ എന്റെ ജീവിതം നഷ്ടപ്പെട്ട ജീവിതമായി പോകും പടച്ചോനെ. സ്വകാര്യമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്ന ഇബാദത്താണ് സഹോദരങ്ങളെ തൗബ. അല്ലാത്തൊരു സമ്മേളനമല്ല തൗബ. തൗബ ചെയ്യാൻ പോലും അറിയാത്ത സമൂഹമായിട്ട് മാറി. നമ്മളെ വാപ്പാക്ക് ആദ്യത്തെ മനുഷ്യന് അള്ളാഹ് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത് തൗബ ചെയ്യാനാ. നമ്മളെ സമൂഹത്തിന് അറിയാത്തത് തൗബ ചെയ്യാനാണ്. എവിടെ എത്തി നോക്കണം. ആ തൗബ പോലും കച്ചവടമാക്കി, ആ തൗബ പോലും ബിസിനസ്സാക്കി, സ്ഥാപനങ്ങൾ ഉയർത്താനും കെട്ടിടങ്ങൾ ഉയർത്താനും തൗബയെപ്പോലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിൽപ്പന ചരക്കാക്കിയ ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ഇനി എന്താ മുസ്ലിം സമൂഹത്തിൻ്റെത് ചൂഷണം ചെയ്യാനുള്ളത്? മുസ്ലിം സമൂഹത്തിനിരുന്ന് എന്താ ചൂഷണം ചെയ്യാനുള്ളത്? ഈ പാവപ്പെട്ട കൗമിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അവരുടെ സ്വകാര്യമായ ഇബാദത്താകുന്ന തൗബയെ വരെ കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ചില വലിയ കച്ചവടക്കാർ. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. അവർ പണ്ഡിതന്മാരാണ്, പണ്ഡിത രൂപമുള്ളവരാണ്. അവർ എല്ലാ നിലക്കും ഈ സമൂഹത്തെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിത വേഷം കെട്ടിയിട്ടാണ് സ്വർണങ്ങൾ വരെ കടത്തിക്കൊണ്ടുവരുന്നത്. പണ്ഡിത വേഷധാരികളായ ആളുകൾ സ്വർണ്ണക്കടത്തുകളിൽ വരെ പിടിക്കപ്പെട്ടത് ഒന്നും രണ്ടുമല്ല, അതിലധികം പിടിക്കപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിക്കുകയാണ് സഹോദരങ്ങളെ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ബുദ്ധി ഇനി ആർക്കും മുന്നിലാണ് നമ്മൾ പണയം വെച്ചിട്ടുള്ളത്? അള്ളാഹിന്റെ ദീനിനെ നമ്മൾ പഠിക്കണം, അള്ളാഹുവിന്റെ ഖുർആനിനെ നമ്മൾ പഠിക്കണം. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത പ്രതീക്ഷിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇന്നാ അൻസൽനാഹു, ആ ഹു ഏതാണ്? തീർച്ചയായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ ഇറക്കി. ആ ഹു എന്താണ്? അത് ഖുർആനാണ്. ഖുർആൻ പഠിക്കാത്തവർക്കുള്ളതല്ല ലൈലത്തുൽ ഖദർ. ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തവർക്കുള്ളതല്ല ലൈലത്തുൽ ഖദർ. ഖുർആൻ പഠിക്കണം ഒരു മുസൽമാൻ. എന്താണ് റമദാനിന്റെ പ്രത്യേകത? ഖുർആൻ ഇറങ്ങിയ മാസം. എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ഖുർആൻ ഇറങ്ങിയ രാവ്. സഹോദരങ്ങളെ, ആ ഖുർആൻ പഠിക്കാത്തവന് എന്ത് റമദാൻ? ആ ഖുർആൻ പഠിക്കാത്തവന് എന്ത് ലൈലത്തുൽ ഖദർ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ഇതാരെയും വേദനിപ്പിക്കാനല്ല സഹോദരങ്ങളെ. ദുരന്തത്തിൽ ചെന്ന് ചാടിയതിനു ശേഷം നമുക്ക് ഓർമ്മപ്പെടുത്തി തരാൻ ആരുമുണ്ടാവില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ വേദനിച്ചേ പറ്റൂ, ചില കാര്യങ്ങൾ കാരണം വേദനയുണ്ടായേ പറ്റൂ. ഖുർആനിനോട് നീതി കാണിക്കാത്തവർക്ക് റമദാനും നോമ്പുമില്ല. ഖുർആനിനോട് നീതി കാണിക്കാത്തവർക്ക് ലൈലത്തുൽ ഖദറുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. ഖൈറു മിൻ അൽഫി ഷഹ്ർ എന്ന് പറഞ്ഞത് 1,000 ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞത് ഒരേ ഒരു കാരണം, ആ രാത്രിയുടെ പ്രത്യേകത എന്ത്? ആ രാത്രിയിൽ ഖുർആൻ ഇറങ്ങി എന്നത് മാത്രമാണ് ആരാവിന്റെ പ്രത്യേകത. അതാണ് ഖൈറ്, അതാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله الله بني بدي ولك قل سوكشك نمان ورقل كودي ورمو بدت غيانا زكاة كودكنا آلغل വളരെ ചുരുക്കമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പ്രദേശം. ചെറിയ സംഖ്യകൾ കൊടുക്കേണ്ടവർ മാത്രമേ ഉള്ളൂ. നമ്മൾ കൃത്യമായി സകാത്ത് കമ്മിറ്റി പ്രവർത്തിക്കുന്ന ഇവിടെ എല്ലാ റമദാനിലും നമ്മൾ കണക്ക് പറയാറുണ്ട്. പല മഹല്ലുകളിലും ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന വേറെ പല മഹല്ലുകളിലും ഒരു വർഷത്തെ സകാത്തിന്റെ കണക്ക് ലക്ഷങ്ങളും അതിനു മുകളിലൊക്കെയാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഈ കണക്കിൽ നിന്ന് ബോധ്യപ്പെടും സകാത്ത് കൊടുക്കുന്ന ആളുകൾ കുറവുള്ള സ്ഥലമാണ്. കൊടുക്കുന്നവർക്ക് തന്നെ ചെറിയ സംഖ്യ മാത്രമേ നിസാബ് തികഞ്ഞവർക്ക് കൊടുക്കാനുള്ളൂ. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്കാകെ വരവ് 65,266 രൂപയാണ് ചെലവ്. 64,555 രൂപയാണ് വീട് പണിക്ക് നമ്മൾ കൊടുത്തത്. 49,595 ചികിത്സയ്ക്ക് കൊടുത്തത് 10,250 കേന്ദ്ര ഫണ്ടിലേക്ക് കൊടുത്തത് 1,430 യാത്രക്കാർക്ക് കൊടുത്തത് 200 ഇതിൻ്റെ മറ്റ് ചെലവുകളിലേക്ക് വന്നത് 80 ഭക്ഷണ കിറ്റ് കൊടുത്തത് 3,000 രൂപക്കാണ് ഇങ്ങനെ ടോട്ടൽ 64,554 രൂപയാണ് ബാക്കി 711 രൂപയാണ് ബാക്കിയുള്ളത്. കൃത്യമായ കണക്ക് നമ്മൾ ബോധിപ്പിക്കാറുണ്ട്. ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം ഫിത്ർ സകാത്ത് ഇൻഷാ അള്ളാഹ് നമുക്കറിയാം തുഹറത്തൽ ലിസ്വായിം വ തുഅമത്തുൽ ലിൽമസാകീൻ. നമ്മുടെ നോമ്പിൽ ഒരുപാട് തെറ്റുകളും ചെറിയ ചെറിയ അബദ്ധങ്ങളും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രായശ്ചിത്തമാണ് നമ്മൾ ഫിത്ർ സകാത്ത്. തുഹറത്താണ്, നമ്മൾ ശുദ്ധീകരിക്കലാണ് നോമ്പുകാരന്. അത് കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പം ഒരാൾ പട്ടിണി കിടന്നാൽ നമ്മളെ പെരുന്നാൾ പൊളിഞ്ഞു ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത്രയും സൂക്ഷ്മതയിൽ അന്നത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. നമുക്ക് ഇൻഷാ അള്ളാ പിന്നെ ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. വീട്ടിലെ ഒരാൾക്ക് 100 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. നോമ്പ് 25 മുമ്പായിട്ട് കൊടുക്കണം. കാരണം അതിന്റെ വിതരണത്തിനൊക്കെ അത് ആവശ്യമാണ്. നോമ്പ് 25 മുമ്പായിട്ട് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അള്ളാ ഒരു പക്ഷേ പെരുന്നാളാകാം. വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 15 ചന്ദ്രൻ അസ്തമിക്കാനുണ്ട്. അപ്പോൾ 15 കൊണ്ട് കാണുകയാണെങ്കിൽ ഇൻഷാ അള്ളാ വെള്ളിയാഴ്ചയായിരിക്കും, അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും ഈദുൽ ഫിത്തർ. അപ്പോൾ നമ്മുടെ നമസ്കാരം കൃത്യം 7 കാരണം 6:11 ഉദയം. 6:11 സൂര്യ ഉദയം. അതുകൊണ്ട് 7 നമുക്ക് കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് 7 നമ്മുടെ നമസ്കാരത്തിന് സമയം. കൃത്യം 7 തന്നെ എല്ലാവരും ഈദുഗാഹിൽ വൊള്ളെടുത്ത് മുസല്ലയോടുകൂടി എത്തിച്ചേരണം. ആദ്യം നമസ്കാരമാണ്, പിന്നെയാണ് ഖുതുബ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ പെരുന്നാളിനും ഖുതുബക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പിരിവ് എന്റെ കയ്യിൽ നിങ്ങൾ നൽകാറുണ്ട്. ഈ പ്രാവശ്യം ഒരു പാവപ്പെട്ട വിധവയായ ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടി മാത്രമുള്ള നോക്കാൻ ആളില്ലാത്ത ഒരു കുടുംബത്തിന് വേണ്ടിയും ഒരു പാവപ്പെട്ട ഒരാളുടെ വീടിന്റെ സഹായത്തിന് വേണ്ടിയുമാണ് നമ്മളത് നൽകുക. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാല്ലാ അത് ആ കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ അതിന് ഒരുങ്ങിയായിരിക്കണം നിങ്ങൾ വരേണ്ടത് എന്നതാണ് ഓർമ്മപ്പെടുത്തൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ കരിണക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ചമ്മാട് കരിവറമ്പിലെ കരുണ 100 ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാണ്, ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമാണ്. സൗജന്യമായിട്ടാണ് അവിടെയുള്ള ചികിത്സയിലേറെയും നടക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വേദനയ്ക്കുന്ന ഒരുപാട് ആളുകളുടെ സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്കാണ്, അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് കൊടുക്കുക. അള്ളാഹു ഒരു ഡയാലിസിസ് രോഗിയായി നമ്മൾ മാറിയാൽ, ഒരു ക്യാൻസർ രോഗം നമ്മളെ പിടികൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലുള്ള ആൾക്കാരുടെ പ്രയാസം നമ്മൾ അറിയുന്നവരാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക പടച്ചവനെ, ഇന്ന അത്തരം അസുഖങ്ങളിൽ നിന്ന് കാക്കണം പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അതിലേക്ക് സംഭാവന ചെയ്യേണ്ടത്. വേറൊരാളുടെ ആവശ്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ആവശ്യം നിറവേറ്റി തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ച വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ.
നമ്മുടെ മൂരിയയിലെ ബാബ സാഹിബ് നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ പ്രായമായി കഴിഞ്ഞ റമദാനിലും നമ്മളെ കൂടെ ഈ സദസ്സിൽ ഇരുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം നമ്മുടെ പള്ളിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്നെ സ്വകാര്യമായി അദ്ദേഹം വിളിച്ച് മരണത്തിന്റെ ഏതാനും സമയത്തിന് മുമ്പ് ആളെ പറഞ്ഞേ ചെന്നെ വിളിച്ച്, എന്നിട്ട് നമ്മുടെ പള്ളിക്ക് ഒരു സംഖ്യ അദ്ദേഹം അവിടെ വെച്ച് ഓഫർ ചെയ്ത് ഞാൻ മരിച്ചാൽ എന്റെ മക്കളോട് ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സംഖ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരെയൊക്കെ അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ സുരി സഹോദരന്റെ മകൾക്ക് ഒരു പ്രയാസകരമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. മജ്ജ മാറ്റിവെക്കേണ്ട രോഗം, കോടികൾ മുടക്കേണ്ട. നമുക്ക് സാധാരണ കാണാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ 18 കോടി 20 കോടിയൊക്കെ ആവശ്യമുള്ള അങ്ങനത്തെ ഒരു രോഗം വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുഞ്ഞിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കഴിവിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുർ റാഹിമീനായ നാഥൻ നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തിന്മകളും തെറ്റുകളും നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹുവിന്റെ ഇഷ്ട അടിമകളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ബാക്കിയുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ ഖൈറ് പൂർണ്ണമായും നേടിയെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ ഇബാദത്തുകളിൽ, നമ്മളെ ഖിയാമിലും റുക്കുഇലും സുജൂദിലും, നമ്മളെ ഖിയാമുൽ ലൈലിലും തറാവീഹിലും ഇബാദത്തിലുമെല്ലാം ചെറിയ ചെറിയ തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം മാപ്പാക്കി പൂർണ്ണമായി പ്രതിഫലം നൽകുന്ന അമലുകളായി നമ്മിൽ നിന്നും അതിനെ കബൂൾ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആരോഗ്യത്തെയും ആഫിയത്തിനെയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ തൗബയും നമ്മുടെ ഇസ്തിഗ്ഫാറും അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. തട്ടിമാറ്റുന്ന അത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മുഗഫ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹിയാകും മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജ്ജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനന്നാർ വറിഖാബ ആബായിനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ അൽമുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو كريم تحب العفو فاعف عنا. ربنا تقبل منا صلاتنا, ربنا تقبل منا صيامنا, ربنا تقبل منا زكاتنا, ربنا تقبل منا صدقتنا, ربنا تقبل منا صلاتنا, ربنا تقبل منا تلاوتنا, ربنا تقبل منا قيامنا وركوعنا وسجودنا وتمم تقصيرنا وقل حوائجنا يا قاضي الحاجات. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة